നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എത്ര നേരമായി പോയിട്ട്? ആ സൊസൈറ്റിയിൽ നല്ല തിരക്കായിരുന്നു. അത് ശരി, എനിക്ക് പോണ്ടേ. അമ്മാവന് പൊക്കൂടാ, അമ്മാവന് എങ്ങനെ എന്നെ കാത്തിരിക്കണേ? എന്താ ഭംഗി അമ്മ, എന്താ കാര്യം? ഒന്നുമില്ല. എന്താ ഞാൻ പറഞ്ഞ കാര്യം? എന്ത്? എന്ത്? ആ പുണ്യ വെറുതെ മനുഷ്യനെ പൊട്ടം കളിപ്പിക്കലേട്ടാ. വെറുതെ ഒരു കാര്യം, നേരെ കുറെ മനുഷ്യൻ കാത്തിരിക്കാൻ തുടങ്ങി. എന്തമ്മേ, എന്താ പുണ്യ കാര്യം? എനിക്കറിയില്ല. നിനക്ക് അറിയില്ലേ? നിനക്ക് ഇപ്പൊ ഒന്നും അറിയില്ലേ? ആ അത് അത് ഞാൻ പറഞ്ഞു. എന്നാ പറയണ്ടേ? പ്രധാനം കൊണ്ട് പറയിപ്പിക്കാൻ. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടിട്ടാണ് നീ കാത്തുന്നത് അല്ലേ? ഇതെന്താ 300? എന്താ 300? 300 ഉള്ളൂ. അപ്പൊ 500 ഞാൻ ചോദിച്ചത്. അമ്മാവ് അത് ബാങ്കിൽ പോയിട്ട് എടുത്തോണ്ടിരുന്നല്ല കേട്ടോ, സൊസൈറ്റിയിൽ പാലും എടുത്ത് കിട്ടണതാ. ഇന്ന് അത്ര കിട്ടിയുള്ളൂ, അത് വെച്ചാ മതി. ഒരു വാക്ക് പറഞ്ഞത് പാലിക്കാൻ പറ്റണേ. ഓരോ വർത്തമാനം എനിക്ക് വേണ്ട. നിന്റെ 300 ആണെങ്ക എന്താ പോക്കറ്റിലേക്ക് ഇടണേ? ഇല്ല പിന്നെ. ഇനിയിപ്പൊ ഈ 200 എവിടെ പോയി ചോദിക്കുന്ന ഞാൻ ആലോചിക്കണേ. എന്നെ നോക്കണ്ട ഭംഗിയെ, നമ്മൾ തമ്മിൽ വേറൊരു ഇടപാടുണ്ട് കേട്ടാ. എന്തിടപാട്? ആ നിന്റെ സാറാമ്മയുടെ മാസവാടക ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തേ, പാർട്ടി ഫണ്ടൊക്കെ തീർന്നാ? പാർട്ടി ഫണ്ടൊന്നും തീർന്നിട്ടില്ല, പാർട്ടി ഫണ്ടൊക്കെ തന്നിട്ടൊക്കെ ഉണ്ട്. ആ പിന്നെന്താ കിട്ടാത്തത്? അത് ഞാൻ ഇപ്പൊ തൽക്കാലം ഒന്ന് മറച്ചിരിക്കാ. ആ കാശ് നീ എടുത്ത് മറിച്ചാ? തിരിക്കാൻ മറിക്കാ, തിരിക്കാൻ മറിക്കാ. അമ്മാവന് കക്കാൻ പോക്കൂടാ. അമ്മാവന് എന്ത് ചക്കൻ പറയണ? എടാ, ഇതാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയണത്. ഞങ്ങളെ അമ്മാവന്മാര് സാധാരണ എന്താ പറഞ്ഞായിരുന്നറിയോ? മക്കളെ മോഷ്ടിക്കരുതിട്ടോ, നോട പറയരുതിട്ടോ, നല്ല സ്വഭാവം ഉണ്ടാവണം കേട്ടോ. അതിപ്പോ നീ എന്താ പറഞ്ഞേ? അമ്മാവ മോഷ്ടിക്കാൻ പോകൂടെന്ന്? അമ്മാവൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ടാ പറഞ്ഞേ. എന്താ രാഷ്ട്രീയക്കാരൊക്കെ കക്കാൻ പോവാ? എല്ലാ രാഷ്ട്രീയക്കാരും ഇല്ല, ചില രാഷ്ട്രീയക്കാരൊക്കെ മോഷ്ടിക്കാറുണ്ട്. ആ എന്നാ, അങ്ങനെ ചില രാഷ്ട്രീയക്കാരിൽ പെട്ട ആളല്ല ഞാൻ. അന്നായിരുന്നു. അതെ, എനിക്ക് വേണ്ട നിന്റെ കാശ്. അതെ അപ്പുണ്ണേട്ടാ, കുറച്ച് പൈസ പങ്കിയാമന് കൊടുത്തെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഇപ്പൊ തന്നെ എല്ലാ മാസം 1 കൃത്യമായിട്ട് ഞാൻ മാസപ്പടി കൊടുക്കാറുണ്ട്. അതിന് പുറമെ എന്തോരം പൈസ എന്റെ അടുത്തൊന്നും അല്ലാതെ വാങ്ങിക്കുന്നേ. എന്നിട്ട് എന്തെങ്കിലും പൈസ ഞാൻ ഇന്ന് വരെ തിരിച്ചു ചോദിച്ചിട്ടുണ്ടോ? അല്ല, നിക്ക് നിക്ക് നിക്ക്, എങ്ങനെ മാസപ്പടി ആര് കാശ് തരണു? ഞാൻ നീയല്ല, അത് അമ്പിളി എനിക്ക് അയച്ചു തരണ പൈസയാണ് നീ തരണേ. അതെന്തിനാ അമ്പിളി എനിക്ക് തരണേ? നിന്നെ താർപ്പാളയിൽ പൊതിഞ്ഞ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയതിന് അതിനുള്ള കാശാ തരണത്. ഇനിയിപ്പൊ നിന്റെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിച്ചു വാങ്ങണ്ട. എന്താ നീ തരില്ല അല്ലാണ്ട്? അപ്പൊ ഞാൻ ചോദിച്ചു വാങ്ങും. അതെന്തിനാ? ആ മച്ചിന്റെ മോളിൽ രണ്ടാൾക്കും ഭക്ഷണം കൊണ്ട് തന്നിരുന്നില്ലേ, അതിനുള്ള കാശ് കേട്ടോ. അപ്പൊ എന്റെ നിന്റെന്ന് എന്തിനാ വാങ്ങണെന്ന്? അവിടെ ആ കൂട്ടിനെ ആ പറമ്പിൽ രാത്രി വന്തി പാതിരക്ക് നിർത്തിയിട്ട് അങ്ങോട്ടും ഇല്ല പാരല വന്ന്. ഒന്നും ഞാൻ പറയില്ല, അതൊക്കെ എന്റെ ശമ്പളം മുടങ്ങുന്ന കാര്യമാണോ ഞാൻ പറയില്ല. അത് നിനക്ക് ഓർമ്മണ്ടാ? അതന്നെ പറഞ്ഞത്. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കിക്കോ, ഞാൻ വെറുതെ ഒന്നൊരാളുടെ നിന്നും 10 വാങ്ങാറില്ല. നല്ലോണം അധ്വാനിച്ചതിന്റെ കൂലിയാ വാങ്ങണത്. ആ അത് നിങ്ങക്ക് തരങ്ങുമ്പോ ബുദ്ധിമുട്ടുണ്ടോ? ആര് രണ്ടാൾക്കും അല്ല ഉണ്ടെങ്കി പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഈ വീട്ടിലെ ആൾക്കാരുടെ പ്രശ്നം തീർത്തിട്ട് എന്നാ ഞാൻ പൊതുപ്രവർത്തനത്തിന് ഇറങ്ങാ? പിന്നെ എങ്ങനെ 10 എന്റെ കയ്യിൽ ഉണ്ടാവുക? പിന്നെ ഇവിടെയും തരില്ല, അവിടെയും കിട്ടില്ല എന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമാണോ? ഇവിടെ മാറിക്കുന്നത് ഓരോരോ കാര്യങ്ങൾ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.